ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ഏതാനും പേരുടെ ജോലി നഷ്ടപ്പെട്ടതിനപ്പുറം മീറ്റു പ്രസ്ഥാനത്തിന്റെ പ്രത്യാഘാതം എന്തായിരുന്നു എന്ന വിലയിരുത്തൽ ലോകമെങ്ങും നടക്കുന്ന സമയമാണിത്. എന്താണ് ശരിക്കും മീറ്റു പ്രസ്ഥാനം സമൂഹത്തിൽ വരുത്തിയ മാറ്റം? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും മീറ്റുവിന്റെ തുടക്കം കുറിച്ച അമേരിക്കയിൽ 2 വർഷം മുൻപായിരുന്നു മീറ്റുവിന്റെ തുടക്കം. അലിസ മിലാനോ തന്റെ ദുരനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ പിന്നാലെ ഹോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ട് അനുഭവ വിതരണങ്ങളുടെ തുടക്കമായി. ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും രക്ഷയില്ലാത്ത വേട്ടയാടലുകളുടെ കഥകൾ തുറന്നു പറഞ്ഞു. ചതിയുടെയും വഞ്ചനയുടെയും മാംസദാഹത്തിന്റെയും ലജ്ജിപ്പിക്കുന്ന അധ്യായങ്ങൾ. അക്ഷരാർത്ഥത്തിൽ ലോകത്തെ പിടിച്ചു കുലുക്കുകയായിരുന്നു മീറ്റു എന്ന സ്ത്രീകളുടെ തുറന്നു പറച്ചിൽ പ്രഖ്യാപനങ്ങൾ. മീറ്റു സൃഷ്ടിച്ച ചില ഫലങ്ങൾ പെട്ടെന്ന് കാണാവുന്നതായിട്ടുണ്ട്. പല രാജ്യങ്ങളും നടത്തിയ നിയമനിർമ്മാണങ്ങൾ, ഇരകളിൽ ചിലർക്ക് ലഭിച്ച നഷ്ടപരിഹാരം, പക്ഷേ അവയിൽ കൂടുതലായി മീറ്റു വരുത്തിയ ഗുണപരമായ മാറ്റങ്ങളുണ്ട്. അവയിലൊന്ന് ഒരു കരാറിന്റെ നിരോധനമാണ്. ലൈംഗിക പീഡനങ്ങൾ ഉണ്ടായാലും അവ പുറത്തു വരാത്ത രീതിയിൽ ഉന്നതർ ഉണ്ടാക്കിയ കരാറുകളാണിവ. അതായത് സംഭവിച്ചതൊന്നും ഒരിക്കലും പുറത്തു പറയില്ലെന്ന കരാർ. ഹാർവി വെയിൻസ്റ്റീനിന്റെ പീഡനങ്ങൾ അധികവും ഇത്തരമൊരു കരാറിന്റെ മറവിലായിരുന്നു നടന്നത്. വെയിൻസ്റ്റീനിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു സെൽഡ പെർകിൻസ്. അവർക്ക് ദുരിതങ്ങളേറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവയൊന്നും പുറത്തു പറയാൻ ആവില്ലായിരുന്നു. കാരണം അവർക്കിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യവും പുറത്തു പറയില്ലെന്ന ഒരു കരാർ ജോലിയുടെ തുടക്കത്തിൽ തന്നെ വെയിൻസ്റ്റീൻ സെൽഡയിൽ നിന്ന് ഒപ്പിട്ടു വാങ്ങിയിരുന്നു. ഇത്തരം കരാറുകൾ ഇപ്പോൾ മിക്ക രാജ്യങ്ങളും നിരോധിക്കുകയാണ്. അത് മീറ്റു കണ്ടുവന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. വെയിൻസ്റ്റീൻ പലപ്പോഴും നഗ്നനായി സെൽഡയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. പക്ഷേ അവയെല്ലാം മൗനമായി സഹിക്കാനായിരുന്നു അവരുടെ നിയോഗം. കാരണമായത് വെയിൻസ്റ്റീന് അനുകൂലമായ കരാർ. 20 വർഷത്തോളം ഹോളിവുഡിലെ കരുത്തനായ നിർമ്മാതാവിന്റെ പീഡനങ്ങൾ സഹിച്ച ശേഷം ജോലിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാത്രമാണ് സെൽഡ എല്ലാ കാര്യങ്ങളും പുറത്തു പറഞ്ഞത്. 2018 സെപ്റ്റംബറിൽ കാലിഫോർണിയ ഇത്തരം കരാറുകൾ നിരോധിച്ചു. ഇതിനു പുറമെ ജീവനക്കാർക്ക് ഗുണപരമായ നിയമങ്ങൾ പാസാക്കാനും അമേരിക്കൻ സംസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. വീടുകൾ വൃത്തിയാക്കുന്നവർ മുതൽ കുട്ടികളെ നോക്കുന്നവർ വരെയുള്ള അസംഘടിത മേഖലയിലെ സ്വതന്ത്ര തൊഴിലാളികളുടെ പീഡനം തടയാനുള്ള നിയമനിർമ്മാണമാണ് മറ്റൊന്ന്. കാലിഫോർണിയ തന്നെയായിരുന്നു ഇക്കാര്യത്തിലും മുന്നിൽ. 2018 തന്നെ നിയമം ഭേദഗതി ചെയ്ത് കാലിഫോർണിയ തങ്ങളുടെ നാട്ടിലെ ഗാർഹിക ജോലിക്കാർക്കും സംരക്ഷണം നൽകി. വാഷിംഗ്ടണിൽ കഴിഞ്ഞ വർഷം ഗാർഹിക ജോലിക്കാർ തങ്ങൾക്കും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയ സംഭവമുണ്ടായി. പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരിരക്ഷ ലഭിക്കാനുള്ള ചിലവ് താങ്ങാനാവാത്തതായിരുന്നു. ഇത് പരിഹരിക്കാനായി ടൈംസ് അപ്പ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ തന്നെ രംഗത്ത് വന്നു. അവർ ഇരകൾക്ക് സൗജന്യ നിയമ സഹായം നൽകി. ധനശേഖരണം തുടങ്ങിയതിനു ശേഷം അവർ ശേഖരിച്ചത് 24 ദശലക്ഷത്തിലധികം ഡോളറാണ്. 3677 പേർക്ക് അഭിഭാഷകരെ കാണാനും കേസ് നടത്താനുമുള്ള സാഹചര്യവും അവർ ഒരുക്കി. കുറഞ്ഞ ശമ്പളമാണ് മറ്റു ചിലരെ പീഡനങ്ങൾ തുറന്നു പറയുന്നതിൽ നിന്ന് വിലക്കിയത്. റെസ്റ്റോറന്റുകളിലും മറ്റും ജോലി ചെയ്യുന്നവരായിരുന്നു പലപ്പോഴും ഇരകൾ. ഉപഭോക്താക്കളിൽ നിന്ന് നേരിടുന്ന പീഡനം അവർ പുറത്തു പറയാറില്ലായിരുന്നു. കാരണം അതവരുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഇതിന് പരിഹാരമായി കുറഞ്ഞ ശമ്പളം നിജപ്പെടുത്തി നിയമം നടപ്പാക്കണമെന്നായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം. അധികാരത്തെക്കുറിച്ചും സ്വാധീനമുള്ളവരെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടിൽ വന്ന മാറ്റമാണ് മറ്റൊന്ന്. ലൈംഗിക പീഡനം എത്രമാത്രം വ്യാപകമാണെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത് മീറ്റു എന്ന പ്രസ്ഥാനമാണ്. അധികാരസ്ഥാനത്തിരിക്കുന്ന പലരും തങ്ങളുടെ പദവികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും ഫെഡറൽ നിയമങ്ങളിൽ വന്ന മാറ്റം മുതൽ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം വരെ അമേരിക്കയിൽ മീറ്റു കൊണ്ടുവന്ന മാറ്റം വിവരണാതീതമാണ്. ജോലി നഷ്ടപ്പെടുത്തിയതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മീറ്റു. അതിനു പകരം ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ തിരുത്തിക്കുറിച്ച് ഒരു പുതിയ ജീവിതക്രമത്തിനുള്ള ആഹ്വാനമായിരുന്നു മീറ്റു. ആർദ്രത്തിൽ അത് ഏറ്റവും വിപ്ലവകരമായിരുന്നു താനും. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.